Hi friends, ellavarkkum Lucky's Cake World inde pudiyoru video like swagatham. Inni njan ivide oru vancho cake inde recipe ningalumayi share cheyanana vannittullathu. Recipe um design um okke undu, adondu ellavarum video skip cheyathe kaanuva. Adil endokka karyangal venam nokkam. White sponge ready aakkan 1/2 cup maida, 1/2 teaspoon baking powder, pinch salt. Chocolate sponge ready 1/2 cup maida, 1 tablespoon cocoa powder, 1/2 teaspoon baking powder, 1/4 teaspoon baking soda, pinch salt, beat Beat the volume of the double increase the chamber or 2 tablespoon oil and goody mix aya. In a number near the richumati which dry ingredients charthur the cut and fold method on the fold either to come. I change the samathana 2 tablespoon pal and goody charthuna mix either to come. And dry ingredients um paalum edavittu chernu mix cheythu last dry ingredients cherthittirikkanam mix cheyendathu njan ivide 7 inch inde oru mold il butter paper virichu adil olichu koduthu oru square vechi level cheythu adine bake cheyanayittu oven il vechittundu ini chocolate sponge undakkan adu pole thanne rendu egg eduthu nannayi nalla fluffy aavuna oru beat cheya beat cheyna samayathu idhe pole thanne oru 1/2 cup panjasara podicha panjasara cherthu beat cheya beat the volume of double increase the ribbon consistency oil on the beat 2 tablespoon oil madi oil oil beat a dry ingredients korcha korcha add cut and fold method ile onnu fold edukkuva aa samayam 2 tablespoon paalu oichu vanam mix cheyanayittu ഇനി നമുക്ക് അതിനെയും 7 ഇഞ്ചിന്റെ പാനിൽ വെച്ച് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇനി വാഞ്ചോ കേക്കിന് വേണ്ടി ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കാം. ഞാൻ ഇവിടെ 1/2 കപ്പ് ഫ്രഷ് ക്രീമിന് 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ചേർത്തൊന്ന് മെൽറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രഷ് ക്രീം നല്ല ചൂടുള്ള ഫ്രഷ് ക്രീമിലേക്ക് 1 കപ്പ് ചോക്ലേറ്റ് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഡാർക്ക് ഗനാഷും ചെയ്തെടുക്കുന്നുണ്ട്. നല്ല കട്ടകളൊന്നും ഇല്ലാതെ തന്നെ കിട്ടുന്നത് വരെ നമ്മൾ ഒരു സ്പൂൺ വെച്ച് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോ കേക്ക് ഒക്കെ ഇവിടെ ബേക്ക് ആയിട്ടുണ്ട് കേക്കിനെ ഞാൻ രണ്ട് ലെയറായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഐസിംഗ് ചെയ്തു തുടങ്ങാം ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് അതിനുശേഷം ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട് Cream in the Mughal light, Korch ganache oichu onnu spread cheythu kodukkam. Ini chocolate sponge vekkam. Chocolate sponge vechu sugar syrup add cheythu. Sugar syrup yan ivide 1:1 enna ratio ilana edukkale. 1 cup vellathinu 1 cup panjasara enna rendum kooda thilappichittana sugar syrup aakkunnathu. Adinu mughalil chocolate Cream apply തുടങ്ങുന്നുണ്ട് പിന്നെ അടുത്തതും അതുപോലെ തന്നെ വൈറ്റ് ലെയർ വെച്ചു കൊടുത്ത് അപ്പോൾ വൈറ്റും ചോക്ലേറ്റും ആൾട്ടർനേറ്റ് ആയിട്ട് വെച്ചു കൊടുത്ത് കേക്കിനെ മുഴുവനായി ക്രീം വെച്ച് കവർ ചെയ്യുന്നുണ്ട് അതിനുശേഷം ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ച് കേക്കിനെ ഒന്ന് ലെവൽ ചെയ്ത് എടുക്കുന്നുണ്ട് എക്സസ് ആയി വന്ന ക്രീം ഒക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് മാറ്റുന്നുണ്ട് ഇപ്പോ നല്ല ഷാർപ്പ് എഡ്ജ് ഒക്കെ കിട്ടി നല്ലൊരു കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചോക്ലേറ്റ് ഗനാഷ് ഒരു പൈപ്പിംഗ് ബാഗിലൂടെ ആക്കി ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം ഡ്രിപ്പ് ചെയ്തതിന് ശേഷം അതിന്റെ മുകളിലും കേക്കിനെ മുഴുവനായി ഗനാഷ് വെച്ച് ഒന്ന് കവർ ചെയ്യാം ഇനി അതിന്റെ മുകളിൽ
നേരത്തെ റെഡിയാക്കി വെച്ച ഡാർക്ക് ചോക്ലേറ്റ് ഒന്നിങ്ങനെ വരഞ്ഞു കൊടുക്കാം. ആ സമയം തന്നെ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ്, വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ചതിന് ശേഷം തന്നെ ഡാർക്ക് ചോക്ലേറ്റും ഒഴിച്ചു കൊടുക്കണം. കുറച്ച് സമയം കഴിഞ്ഞിട്ടൊന്നും ഒഴിക്കാൻ പാടില്ല, ആ സമയത്ത് തന്നെ ചെയ്തു കൊടുക്കണം. എന്നിട്ടെന്തെങ്കിലും സ്ക്വയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലും ടൂളുണ്ടെങ്കിലോ ഒന്ന് വെച്ച് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നല്ലൊരു ഡിസൈനുമായി കേക്ക് കാണാൻ തന്നെ നല്ലൊരു ലുക്കും ഉണ്ടാവും. ചോക്ലേറ്റ് വെച്ചിട്ട് തന്നെ ഞാൻ ഒന്ന് മുഴുവനായിട്ട് ആ കേക്കിനെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം മിഡിലിൽ പേരെഴുതാമെന്നാണ് വിചാരിച്ചത്, പിന്നെ ഞാൻ വിചാരിച്ച് മുഴുവനായിട്ട് വന്നാലാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാകുമെന്ന് തോന്നിയപ്പോൾ മുഴുവനായിട്ട് തന്നെ ചോക്ലേറ്റ് ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്തത്. ഇനി സൈഡ് ഭാഗത്തു ഒന്ന് ചോക്ലേറ്റ് കൊണ്ടൊന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിൽ ഫോണ്ടൻറ്റിൽ വെച്ച് കട്ട് ചെയ്തിട്ട് പേരും എഴുതി രണ്ട് ചോക്ലേറ്റ് ഡെക്കറേഷനും വെച്ച് കൊടുത്ത് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഭംഗിയായി തന്നെ വളരെ എളുപ്പത്തിൽ ആർക്കും റെഡിയാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ. താങ്ക് യു.